നാട്ടുകാരെ ഭീതിയിലാഴ്ത്തി സംഘം വിലസുകയാണ് ആയോധന കലകളും അഭ്യാസവും പയറ്റിത്തെളിഞ്ഞ സംഘത്തിന്റെ ആക്രമണം ഏത് നിമിഷവും സംഭവിക്കുമെന്ന നടുക്കത്തിലാണ് കോട്ടയം നിവാസികളെല്ലാം ആക്രമണവും കവർച്ചയും തൊഴിലാക്കിയ ഒരു കൂട്ടം ആളുകളാണിവർ പകൽ ഉരൽ നിർമ്മാണവും ചൂൽ വിൽപ്പനയും രാത്രി വീട് പൊളിച്ച് മോഷണം എതിർത്താൽ തിരിച്ചടിക്കും കുറുവാസംഘത്തിന്റെ രീതികളാണിത് കേരള തമിഴ്നാട് അതിർത്തിയിലാണ് സംഘത്തിന്റെ താവളവും കുറവ എന്നാണ് പറയുന്നതെങ്കിലും നരിക്കുറവരെന്നാണ് തമിഴ്നാട്ടിൽ ഇവരെ അറിയപ്പെടുന്നത് കമ്പം ബോധിനായ്ക്കുന്നർ കോമ്പെ മധുര തഞ്ചാവൂർ എന്നിവിടങ്ങളാണ് ഇവരുടെ കേന്ദ്രങ്ങളും മോഷണം എന്ന കുലത്തൊഴിലിൽ നിന്ന് ഇവരെ മോചിപ്പിക്കാൻ തമിഴ്നാട് സർക്കാർ തന്നെ വീടുകളടക്കം ഇവർക്ക് കെട്ടി നൽകിയിട്ടും ഫലമുണ്ടായിട്ടില്ല വീടുകളിൽ താമസിക്കാതെ ഷെഡുകളിലാണ് ഇപ്പോഴും ഇവരുടെ വാസം വീടുകളുടെ പിൻവാതിൽ തകർത്ത് അകത്ത് കയറുകയാണ് പതിവ് പിൻവാതിലുകളുടെ ബലക്കുറവാണ് സംഘം മുതലാക്കുന്നത് പേരുടെ സംഘമായിരിക്കും പലപ്പോഴും മോഷണത്തിനെത്തുക മദ്യപിച്ചിരിക്കും കണ്ണുകൾ മാത്രം പുറത്ത് കാണാവുന്ന വിധത്തിൽ തോർത്ത് തലയിൽ കെട്ടാറുമുണ്ട് ഷർട്ടും കൈലിയും അരയിൽ ചുരുട്ടിവെച്ച ശേഷം അതിനു മുകളിൽ കൂടി നിക്കർ ധരിക്കും ശരീരത്തിൽ എണ്ണയും കരിയും പുരട്ടും പിടികൂടിയാൽ വഴുതി രക്ഷപ്പെടുന്നതിനാണിത് പുറത്ത് കുട്ടികളുടെ കരച്ചിൽ പോലുള്ള ശബ്ദം ഉണ്ടാക്കുകയോ ടാപ്പ് തുറന്ന് വെള്ളം ഒഴുക്കിവിടുകയോ ചെയ്യും ശബ്ദം കേട്ട് വീട്ടിലുള്ളവർ വാതിൽ തുറന്നാൽ അടിച്ചു വീഴ്ത്തിയ ശേഷം അകത്തേക്ക് ഇരച്ചു കയറും വീട്ടിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിലാണ് ഈ തന്ത്രം പയറ്റുക വീട്ടിനുള്ളിൽ മദ്യമോ തേനോ ഉണ്ടെങ്കിൽ അകത്താക്കും വീടുകളിൽ താമസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും സംഘത്തിന് ഇതൊരു പ്രശ്നമേ അല്ല സ്ഥിരമായ മേൽവിലാസമോ താമസ സൗകര്യമോ ഇവർക്കില്ല വീട്ടിൽ കയറുന്ന സംഘത്തിലെ ഒരാൾക്ക് മാത്രമാണ് സ്ഥലത്തെക്കുറിച്ചുള്ള പരിചയമുണ്ടാവുക വീടിനകത്ത് കയറി കഴുത്തിൽ കത്തിവെച്ച് വിരട്ടുന്നതോടെ വീട്ടുടമസ്ഥരടക്കം പണവും ആഭരണവും കൈമാറും സ്ത്രീകൾ തിരിച്ചിരിക്കുന്ന ആഭരണങ്ങൾ മുറിച്ചെടുക്കുകയാണ് പതിവ് ഇതിനായി കട്ടിയുള്ള കത്രികയാണ് ഇവർ ഉപയോഗിക്കുന്നത് കമ്പത്ത് ആങ്കൂർപാളയം സൗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ഇവർ തമ്പടിക്കുന്ന താവളമുണ്ട് കോഴിക്കോട് മലപ്പുറം ആലപ്പുഴ എറണാകുളം കോട്ടയം ഇടുക്കി എന്നിവിടങ്ങളിലാണ് ഇവർ കൂടുതലായും മോഷണത്തിലെത്തുക കുറവ സംഘക്കാർ നന്നായി മലയാളവും സംസാരിക്കും ചെറുപ്പം മുതലേ ഇവർ മക്കളെ മലയാളം പഠിപ്പിക്കുകയും ചെയ്യും മോഷണം നടക്കുന്ന സ്ഥലങ്ങളിൽ മലയാളം മാത്രമേ സംഘം സംസാരിക്കുകയുള്ളൂ കൂടാതെ ആമ കാട്ടുകോഴി കാട്ടുപന്നി കാട്ടുമുയൽ എന്നിവയെ വേട്ടയാടുക മീൻപിടുത്തം എന്നിവയാണ് പകൽ സമയം സംഘത്തിന്റെ വിനോദ പരിപാടികൾ ഇവർ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പകൽ സമയങ്ങളിൽ പുരുഷന്മാരെ ഒന്നും കാണാറില്ല സ്ത്രീകളും കുട്ടികളും മാത്രമാണ് പ്രത്യക്ഷപ്പെടുക ഉരൽ നിർമ്മാണം ചൂൽ വിൽപ്പന ഭിക്ഷാടനം ആക്രിപൊറുക്കൽ ധനസഹായ ശേഖരണം എന്നിങ്ങനെയുള്ള പ്രവർത്തനവുമായി സ്ത്രീകളുടെ സംഘം വീടുകളിൽ കറങ്ങും വീടുകൾ നോക്കി വെച്ച ശേഷം ആറു മാസം മുതൽ ഒരു വർഷം വരെ കാത്തിരുന്നാണ് സംഘം മോഷണം നടത്തുക മോഷണത്തിന് ആറുമാസം മുൻപ് തന്നെ ഇവർ ക്യാമ്പ് ചെയ്ത് സ്ഥലത്തു നിന്ന് മാറും പിന്നീട് മടങ്ങിയെത്തി കവർച്ചു നടത്തി കടന്നു സംഘം ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്തു നിന്നും പത്ത് കിലോമീറ്ററെങ്കിലും അപ്പുറമാണ് മോഷണം നടത്തുക കൂടാതെ കുറുവാസംഘം ആയോധന കലകളിൽ പയറ്റി തെളിഞ്ഞവരുമാണ് കൊല്ലും കൊള്ളയും പഠിച്ച് ശീലിച്ചവർ പത്തൊൻപത് വയസ്സു മുതൽ അൻപത്തിയൊൻപത് വയസ്സുവരെയുള്ളവർ ഇക്കൂട്ടത്തിലുണ്ട് പണവും സ്വർണവും തട്ടിയെടുക്കാൻ എന്ത് അക്രമവും നടത്താൻ ഒരുമ്പട്ടവരാണിവർ എതിർക്കുന്ന ഇരകളെ കൊലപ്പെടുത്തുകയാണ് സാധാരണ ഇവർ കവർച്ച നടത്തിയിട്ടുള്ളത് ഇരുമ്പുതണ്ടും കുന്തവും വാളും അരിവാളും ഉൾപ്പെടെയുള്ള മാരക ആയുധങ്ങളുമായാണ് കവർച്ചയ്ക്കെത്തുക നൂറോളം പേരടങ്ങുന്ന കവർച്ചാ സംഘം ഇപ്പോഴും സജീവമായി തന്നെ തമിഴ്നാട്ടിലെ തിരുട്ടു ഗ്രാമങ്ങളിലുണ്ടെന്നാണ് അറിയുന്നതും ആക്രിക്കച്ചവടവും മറ്റുമായി ഈ സംഘം പകൽ സമയങ്ങളിൽ നമുക്ക് മുന്നിലൂടെ കടന്നുപോകും ഇത്തരത്തിൽ സ്ഥലം കണ്ടെത്തി ആസൂത്രണത്തിന് ശേഷം രാത്രിയിലാണ് ഇവർ കവർച്ചയ്ക്കെത്തുക ഇടതുകൂടാതെ തമിഴ്നാട്ടിലെ പല അപകട മരണങ്ങൾക്ക് പിന്നിലും തിരുട്ടു ഉണ്ടെന്നാണ് ആരോപണമുള്ളത് കൂടുതൽ അപകടങ്ങളും കുപ്രസിദ്ധമായ തിരുട്ടു ഗ്രാമങ്ങൾ സ്ഥിതി ചെയ്യുന്ന പരിസരങ്ങളിലാണ് നടന്നിട്ടുള്ളത് കുടുംബത്തോടൊപ്പം തീർത്ഥയാത്രയ്ക്ക് പുറപ്പെടുന്നവർ കൈവശം ധാരാളം പണം കരുതും സ്ത്രീകൾ പൊതുവെ സ്വർണം ധരിക്കും എന്നാൽ അപകട സ്ഥലത്തുനിന്ന് ഇവയൊന്നും തന്നെ ഉറ്റവർക്ക് തിരിച്ചു കിട്ടുക പതിവില്ല ഇത്തരം കേസുകളിൽ തമിഴ്നാട് പോലീസ് ഡ്രൈവറുടെ അശ്രദ്ധ മൂലം സംഭവിച്ച അപകടമെന്ന എഫ്ഐആർ എഴുതി അവസാനിപ്പിക്കുന്നതാണ് പതിവ് സ്വർണവും മറ്റ് വിലയേറിയ ആഭരണങ്ങളും എവിടെ പോയെന്ന ചോദ്യത്തിന് മാത്രം ഇന്നും ഉത്തരമില്ലാതെ തുടരുന്നു ന്യൂസ് ഡെസ്ക്യൂസ്